ഹായ് ഫ്രണ്ട്സ് ഹായ് മാർജിൻ നമ്മുടെ പൃഥ്വിരാജ് കുമാറിൻ്റെ പുതിയ ഒരു സിനിമ കൂടി പ്രഖ്യാപിച്ചു വാര്യം കുന്നൻ എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ആഷിഖുവാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയുടെ പ്രഖ്യാപനം മുതലേ തന്നെ വൻ വിവാദത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്ന വാർത്ത തന്നെയായിരിക്കും വീണ്ടും ഒരു മലബാർ കലാപത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് ആഷിഖുവും ടീംസും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരമായി ചെറുത്തുനിൽപ്പ് നടത്തിയ വ്യക്തിയാണ് വാര്യംകുന്നത് മുഹമ്മദ് ഹാജി ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ പൃഥ്വിരാജ് ആശി ചിത്രം ഒരുങ്ങുന്നത് ഇപ്പോൾ സിനിമയുടെ പേരിൽ വൻ വിവാദം കത്തിപ്പറഞ്ഞിരിക്കുകയാണ് വാര്യങ്കുന്നൻ എന്ന പേരിൽ സിനിമ ഒരുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത് സംവിധായകൻ ആശി കപു തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ പ്രഖ്യാപനം മുതലേ തന്നെ സംവിധായകൻ ആശി അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഈ സിനിമയിൽ നിന്നും പൃഥ്വിരാജ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യ നേതാവ് ആർ വി ബാബു രംഗത്തെത്തിയിരുന്നു ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു അതുപോലെ തന്നെ വാര്യൻകുന്ദൻ എന്ന് പറഞ്ഞ സിനിമ ചരിത്രത്തോട് നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് എം ടി രമേശും രംഗത്ത് വന്നിരുന്നു ഇല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ പല അസ്വസ്ഥതകൾക്കും കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സിനിമ എന്നത് കലാകാരന്റെ അവകാശമാണെന്നും സിനിമ സംഘടനയായിട്ടുള്ള ഫെഫ്ക വ്യക്തമാക്കി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തന്നെയും പൃഥ്വയെയും ബാധിക്കില്ല എന്ന് സംവിധായകനായിട്ടുള്ള ആശുഗോപവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ നടന്നിട്ടുള്ളത് വിപ്ലവമോ കലാപമോ ഒന്നുമല്ല അത് വെറുമൊരു ഹിന്ദുവേട്ട മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സംഘപരിവാറും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വാദം തള്ളിക്കൊണ്ട് മറ്റു ചിലരും രംഗത്ത് വന്നിരുന്നു എന്തായാലും റിലീസിന് മുൻപേ തന്നെ വലിയൊരു പ്രശസ്തിയിലേക്കാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മലബാർ കലാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുഹമ്മദ് ഹാജിയെക്കുറിച്ചും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന മമ്മൂടി ചിത്രമാണ് ഈ സിനിമ ചരിത്രത്തോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ഐ വി ശശിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ഈ ചിത്രത്തെ കമ്പയർ ചെയ്യുന്നവരുമുണ്ട് എന്തായാലും വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് ഇത്തരക്കാരുമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു സിനിമ എന്നത് എങ്ങനെ എടുക്കണമെന്നത് ആ സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ അത് ഇത്തരക്കാർ ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ചിത്രം വസ്തുതകൾ വിളിച്ചോതുന്നുണ്ടോ അതോ വളച്ചൊടിക്കുന്നുണ്ടോ എന്ന് കാണാനും തീരുമാനിക്കാനുമുള്ള അധികാരം ഓരോ പ്രേക്ഷകർക്കുമുണ്ട് വേണ്ടവർക്ക് ഈ ചിത്രം ബഹിഷ്കരിക്കുകയും ചെയ്യാം അതിനും കൂടി സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകൊണ്ട് ഒരു സംവിധായകനെയോ നടനെയോ സാമൂഹികപരമായും വ്യക്തിപരമായും ആക്ഷേപിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പണിയല്ല അപ്പോൾ ഈ വീഡിയോ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലേ ചെയ്യുക വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം